വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇപ്പോൾ ഏകദേശം 10-25 ദിവസമായി, ഓൾമോസ്റ്റ് ഒരു മാസമായി നമ്മളെ ലോക്ക്ഡൗൺ ആയിട്ട്. അപ്പോൾ നമ്മളെയൊക്കെ വണ്ടികൾ ലോക്ക്ഡൗണിൻ്റെ തലേന്ന്, അതായത് ഒരു മാസത്തിന് മുന്നേ ഷെഡി കയറ്റിയിട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് എടുക്കുന്ന സമയത്ത് ആ വണ്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ആ വണ്ടികൾക്ക് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസത്തോളമായി എൻ്റെ വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയത്. അപ്പം ഒരു മാസത്തോളം ആയപ്പോൾ അതിന് അതിനായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെ എന്തൊക്കെയാണ് നോക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എടുക്കുന്നതിന് മുന്നേ. ഇപ്പോൾ ഒരു മാസമായി കയറ്റിയിട്ടേക്കുന്ന വണ്ടിയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആയാലും ജസ്റ്റ് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഈ കിടക്കുന്ന നമ്മളെ വണ്ടി ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ കയറി നോക്കുക, നോക്കുന്നതല്ല, ജസ്റ്റ് ബോണറ്റ് തുറന്ന് നമ്മൾ വണ്ടി കിടക്കണം. ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് നാശമായിട്ട് കിടക്കുന്നത് കാരണം വെച്ചാൽ എടുക്കുന്നില്ല വണ്ടി. ഇപ്പം ലോക്ക്ഡൗൺ ആയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു മാസത്തോളമായി വണ്ടി എടുത്തിട്ടല്ല. വേണം, ഇത് നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ഗേജ്. അത് ഈ ജസ്റ്റ് ഈ എൻജിൻ ഓയിലിൻ്റെ ഗേജ് നമ്മൾ ജസ്റ്റ് റിലീസ് ചെയ്യുക. ജസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓയിലിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കാണും. നമ്മളെന്ത് വേണം, ഒരു നല്ല കോട്ടൺ തുണി വെച്ചിട്ട് ജസ്റ്റ് തുടയ്ക്കുക, തുടച്ചിട്ട് ഒന്നും കൂടെ റീഫിൽ ചെയ്ത് നോക്കുക. ഇപ്പം നോക്കി, ഇപ്പം ആ രണ്ട് പോയിന്റ് നല്ല ക്ലിയർ ആയിട്ട് തുടച്ച് നല്ല കോട്ടൺ തുണി ഇട്ട് നല്ലോണം തുടച്ചിട്ട് നിൽക്കുക. ജസ്റ്റ് നമ്മുടെ എൻജിൻ ഓയിലിലെ ക്യാനിലോട്ട് ഇട്ടതിന് ശേഷം എടുക്കുമ്പോൾ ഈ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ഓയിൽ. അപ്പം നമുക്ക് ഓയിൽ കുറവൊന്നുമില്ല, ഓയിൽ കറക്റ്റാണ്. പിന്നെ രണ്ടാമത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ്, അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് മാച്ച് ആണെന്നോ നോക്കുക. ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ, ബ്രേക്ക് ഫ്ലൂയിഡ് മാച്ച് ആണെന്ന് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മാച്ച് അല്ല, ഓയിൽ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിപ്പം ഈ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് തുറക്കുക. ജസ്റ്റ് ഓപ്പൺ ആക്കി റെഡ് ഫ്ലൂയിഡ് ആയതുകൊണ്ട് നമുക്ക് പെട്രോൾ പമ്പിൽ ഏകദേശം ഒരു 70 രൂപ സംതിങ് വേണ്ടി ഉള്ളു ബ്രേക്ക് ഫ്ലൂയിഡിന്. 70 രൂപയ്ക്ക് അത് മേടിച്ചു വയ്ക്കാം. പിന്നെ കൂളറിൻ്റെ ടാങ്ക്, കൂളറിൻ്റെ ടാങ്ക് ഫുൾ ആൾമോസ്റ്റ് അവൻ്റെ ഫുള്ളാണ്. ഫുള്ളായാലും ടാങ്കിനകത്തുണ്ടായാലും നമുക്ക് ഈ റേഡിയേറ്ററിൻ്റെ ഈ ടാങ്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം, അത് ഇതുണ്ടോന്ന്, കൂളനുണ്ടോന്ന്. കൂളൻ്റെ കിടപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇത്രയും കൂളൻ്റെ കിടപ്പുണ്ട്. അതെ, കൂളൻ്റെ നമ്മൾ നോക്കി. പിന്നെ എയർ ഫിൽട്ടർ, അത് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. എയർ ഫിൽട്ടറിൻ്റെ അതേ ഈ രണ്ട് ക്യാപ്പ് തുറന്ന് കഴിഞ്ഞാൽ ഫിൽറ്ററിനകത്തുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ സർവീസ് സെൻറ്ററിലോ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്തിരിക്കുക. പിന്നെ ബാറ്ററി ലൈൻ, ബാറ്ററി ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഈ വരുന്ന സോക്കറ്റ് രണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കി അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് വണ്ടിക്കകത്ത് കയറി ഇഗ്നേഷൻ, അതായത് ഇഗ്നേഷൻ ഓണാക്കി. ഇപ്പം ഓണാക്കിയിട്ട് ഇപ്പോൾ നമ്മളാ ഇഗ്നേഷൻ്റെ സൗണ്ട് മാറി. ജസ്റ്റ് പിന്നെ ഒന്നും കൂടെ ഓഫ് ചെയ്യുക, പിന്നെ ഒന്നും കൂടെ ഇഗ്നേഷൻ ഒന്ന് ഓണാക്കിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി സ്റ്റാർട്ടായി. പിന്നെ നമ്മൾ പിന്നെ നോക്കുന്ന കാര്യമെന്ന് വെച്ചാൽ എ സി, ഇപ്പോൾ ഡയറക്റ്റ് വണ്ടി എ സിയുടെ സ്വിച്ച് ഓണായി കിടക്കുവാണെന്നോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് എ സിയുടെ സ്വിച്ച് ഓണാക്കില്ല. ഫാന് 3 ലിട്ട് വെറുതെ എയർ അടിച്ച് ചുമ്മാ കളയണം. എയർ അടിച്ച് വെറുതെ കളയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ഇത്രയും നാൾ വണ്ടി അഴക്കായിരുന്നു, അപ്പോൾ അതിനകത്തുള്ള മോയിസ്ചർ കണ്ടന്റ് ഒക്കെ ഉണ്ട്. അപ്പം അത് മാക്സിമങ്ങി പോരും. എന്നിട്ട് പിന്നെ എ സി ഇട്ട് കൊടുക്കുക. എ സി ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് എ സി 1 ലിട്ടിട്ട് നൈസായിട്ട് എയർ ഫ്ലോ വരുന്ന രീതിയിൽ എല്ലാം എടുക്കും. പിന്നെ എല്ലാ വെൻറ്റും ഇതിനകത്ത് എല്ലാ വെൻറ്റും ഉണ്ട്. ഡൗൺ വെൻറ്റ്, അതായത് നമ്മുടെ ലെഗ് സ്പേസിലോട് വിടുന്ന ആ 2 എണ്ണം ഓണാക്കി ഫുള്ള് എല്ലാ വെൻറ്റും ഓണാക്കി ക്ലിയർ ആക്കി കൊടുക്കുക. ഇത്രയും കാര്യം ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ. കൂളൻ്റ് കുറവാണെങ്കിൽ വണ്ടിക്കകത്ത് നമുക്കിപ്പോൾ എടുക്കുന്ന സമയത്ത് കൂളൻ്റ് കുറവായിരിക്കും. കൂളൻ്റ് കുറവാണെങ്കിൽ ഒന്നും ചെയ്യണം, നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിരുക. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടിക്ക് ഇത് കൊടുക്കും, ആക്സിഡന്റ് കൊടുക്കുക. അതിന് അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളിൽ നോക്കുക പ്രധാനമായിട്ടും.